ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് പബ്ജി എന്ന് കേൾക്കുമ്പോൾ കേരളത്തിൽ ആരെ പേര് ഓർമ്മ വരാ? കാസ്ട്രോ, ബ്ലെയിൻ സൈക്കോ, ബ്ലെയിൻ വില്യംസ്, എം ആർ സി ഗോഗുൾ, വൈപ്പർ, ബ്ലെയിൻ സിയ, ബ്ലെയിൻ നിക്ക്, ബ്ലെയിൻ നിവിനോപ്പി, അങ്ങനെ എല്ലാവരുടെയും പേര് നമുക്ക് ഓർമ്മ വരും. അതിലെല്ലാം കേൾക്കുന്ന ഒരു കോമൺ പേരെന്താണ്? ബ്ലൈൻഡ്. അതെ, ബ്ലെയിൻ ക്ലാൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ബ്ലെയിൻ ക്ലാൻ്റെ ബിഗിനിങ് മുതൽ ഇതുവരെ ഈ ഒന്നര വർഷത്തിൽ ബ്ലെയിൻ ക്ലാൻ അച്ചീവ് ചെയ്ത അച്ചീവ്മെൻറ്റ്സും, അവരുടെ തുടക്കം എങ്ങനെയായിരുന്നു, അവരുടെ സ്ട്രഗിൾ ചെയ്തത് എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് ഈ നിലയിലെത്തിയത് എന്നീ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളൊരു പബ്ജി ലവർ ആണെങ്കിൽ നിങ്ങൾ ബ്ലെയിനിനെ കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളൊരു പബ്ജി ലവർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബ്ലെയിൻ ക്ലാനിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ ബ്ലെയിൻ ക്ലാൻ രൂപീകരിക്കപ്പെട്ടത് ഏകദേശം ഒന്നര വർഷമായിട്ടുണ്ടാകും. ഏപ്രിൽ 19, 2019 ബ്ലെയിൻ ക്ലാൻ രൂപീകരിക്കപ്പെടുന്നത്. അന്ന് അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവരുടെ സ്വപ്നം ഈ സ്പോർട്സിലെ ഒരു വലിയ ഒരു നിലയിലെത്തണം, അല്ലെങ്കിൽ ഈ സ്പോർട്സിൽ ഒരു വലിയ കരിയർ ഉണ്ടാക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ബ്ലെയിൻ ക്ലാൻ തുടങ്ങിയത്. പക്ഷേ അന്ന് തുടങ്ങിയപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ്സ് ഈ പബ്ജി ഗെയിമിലൂടെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിൽ. ഇതൊരു പ്രചോദനം തന്നെയാണ് ബാക്കിയുള്ള ക്ലാനുകൾക്കും ബാക്കിയുള്ള പബ്ജി പ്ലേയേഴ്സിനൊക്കെ. ഇത്രയും നമുക്കൊരു ഈ സ്പോർട്സിൽ ഇത്രയും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് ഈ ബ്ലെയിൻ ക്ലാൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ബ്ലെയിൻ ക്ലാൻ ഏപ്രിലിൽ രൂപീകരിക്കപ്പെട്ടെങ്കിലും അന്നൊന്നും അധികം കേരളത്തിലും ഇന്ത്യയിലൊന്നും ഫേമസ് അല്ലായിരുന്നു. ഇവർ ഫസ്റ്റ് അറിയപ്പെട്ടത് PMIT ജയ്പൂർ ടൂർണമെൻറ്റിൽ സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു ഗേസ്. ഈ ഒരു മാച്ചിലൂടെയാണ് ഇന്ത്യ ഒട്ടാകെ, കേരളം മൊത്തമല്ല ഇന്ത്യ ഒട്ടാകെ തന്നെ ഈ ബ്ലെയിൻ ക്ലാനിനെ കുറിച്ച് എല്ലാവരും അറിയപ്പെട്ട് തുടങ്ങിയത്. ഈ ജയ്പൂരിൽ സെമി ഫൈനലിൽ എത്തുകയും അതോടുകൂടി ഇന്ത്യയിലൊട്ടാകെ ഈ ബ്ലെയിൻ ക്ലാൻ എന്ന ക്ലാൻ അറിയപ്പെടുകയും ചെയ്തു. ഒരുപാട് ഫാൻസ് ബ്ലെയിൻ ക്ലാനിന് വരാൻ തുടങ്ങുകയും ചെയ്തു. ഈ ഒരു അച്ചീവ്മെൻറ്റ്സിലൂടെ അവർ ഈ പബ്ജി എന്ന ഈ സ്പോർട്സ് ഗെയിമിൽ ഇത്രയും നല്ലൊരു അച്ചീവ്മെൻറ്റ്സും അതേപോലെ കരിയർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇവർ തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ ഏറ്റവും വലിയൊരു പബ്ജി ക്ലാൻ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ PMCO സെമി ഫൈനലിൽ ബ്ലെയിന് കളിച്ചു എന്നതിലാണ്. PMCO ഇതുവരെ കേരളത്തിൽ നിന്ന് ഒരു ക്ലാൻ പോലും സെമി ഫൈനലിൽ കളിച്ചിട്ടില്ല എന്നാണ് ഇതിനുള്ളൊരു ഉദാഹരണം. അത്രയും അടിപൊളിയുള്ളൊരു ക്ലാൻ തന്നെയാണ് ബ്ലൈൻഡ്. പിന്നെയും പറയാനാണെങ്കിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ബ്ലെയിൻ ക്ലാനുണ്ട്. KPL season 3 വിന്നേഴ്സ് ആയിരുന്നു ബ്ലൈൻഡ്. അതേപോലെ 8-bit ഇൻവിറ്റേഷണൽ ടൂർണമെൻറ്റിലെ വിന്നേഴ്സും ആയിരുന്നു. അതിൽ അടിപൊളി കളിയാണ്. വലിയ വലിയ ടീംസും വലിയ വലിയ ഔട്ട് ഓഫ് നേഷൻ ടീംസ് ഉണ്ടായിട്ടും അതിലൊക്കെ പാടെ കളിച്ചിട്ടും ബ്ലൈൻഡാണ് വിൻ ചെയ്തത്. ബ്ലെയിൻ ക്ലാന് യു മുമ്പ് ഈ സ്പോർട്സിൻ്റെ സ്പോൺസർഷിപ്പ് വരെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പോൾ ഇല്ല. പക്ഷേ അതിന് മുന്നേ ബ്ലെയിൻഡ് യു മുംബൈയുടെ ഈ സ്പോർട്സിൻ്റെ സ്പോൺസർഷിപ്പായിരുന്നു ബ്ലെയിൻഡിനുണ്ടായിരുന്നത്. ബ്ലെയിൻഡിനെ ബാക്കിയുള്ള ക്ലാനിൽ നിന്നും മാറ്റി നിൽക്കുന്നത് അവരുടെ കോർഡിനേഷനും അവരുടെ ടാക്ടിക്കൽ സ്കില്ലും തന്നെയാണ് ഗേസ്. അവരുടെ കോർഡിനേഷൻ വേറൊരു ടീമിനുണ്ടാവില്ല. 4 പേരും കട്ടക്ക് നിൽക്കുന്നൊരു ടീമാണ്. ഒരാൾ നോക്കായാലും മറ്റൊരാൾ ഒരു ടീമിനെ തന്നെ വൈപ്പ് ചെയ്യാനുള്ള സ്ട്രോങ് കരുത്തുള്ള ഒരു വ്യക്തികളാണ് ബ്ലെയിൻഡിലെ ഓരോരുത്തരും. ബ്ലൈൻഡ് എന്ന ക്ലാന് പബ്ജിയിൽ മാത്രമല്ല ഗൈസ്, ഇപ്പോൾ അടുത്ത് COD അവർ പ്ലെയേഴ്സിനെ റിക്രൂട്ട് ചെയ്യും. അങ്ങനെ പ്ലെയേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് ഇപ്പോൾ അടുത്ത് നടന്ന AKPF നടത്തിയ ടൂർണമെൻറ്റിലെ വിന്നേഴ്സ് COD വിന്നേഴ്സ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സിലൊരു വലിയ തരംഗം സൃഷ്ടിക്കണം, ഈ സ്പോർട്സിലൊരു വലിയ കരിയർ സൃഷ്ടിക്കണം എന്നാണ്. അതിൽ ബ്ലൈൻഡിൽ ഒരുപാട് മെമ്പേഴ്സ് അതിനാഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വലിയൊരു അച്ചീവ്മെൻറ്റ് ബ്ലെയിൻ ക്ലാനിലൂടെ അവർക്ക് ആ പ്ലെയേഴ്സിന് വലിയൊരു അച്ചീവ്മെൻറ്റ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ബ്ലെയിൻ സൈക്കോ, ബ്ലെയിൻ വില്യംസ്, ബ്ലെയിൻ സിയ, അങ്ങനെ ഒരുപാട് പേര് ഇതിലൂടെ വളർന്നു വന്ന് ഈ ഒരു ക്ലാനിലൂടെ വളർന്നു വന്ന് ഒരു കരിയർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗേസ്. അതന്നെ ഈ ബ്ലൈൻഡ് ക്ലാൻ എന്നത് പബ്ജി കളിക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കട്ടെ, നമുക്ക് കരിയർ സൃഷ്ടിക്കാം. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം തളർന്നു പോയി, നമുക്കൊരു കരിയറും ഇല്ല, അങ്ങനെ ഗെയിം കളിച്ചിട്ട് വീട്ടിൽ നിന്ന് ചീത്ത കിട്ടുന്നുണ്ട്, വെറുതെയാണ് ഗെയിം കളിക്കുന്നതെന്നൊക്കെ തോന്നുന്നവർക്ക് നിങ്ങൾ കളിക്കുക, നല്ല എഫേർട്ട് എടുത്ത് കളിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലൊരു കരിയർ തന്നെ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ഗെയിമിങ്ങിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, ഈ സ്പോർട്സിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും തന്നെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളതിൽ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൊരു കരിയർ സൃഷ്ടിക്കാൻ പറ്റും. നമ്മൾ ഏതിലാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് എൻകറേജ് ചെയ്ത് നമ്മൾ കളിക്കുന്നത് അതിന് മറുപടിയായിട്ട് നമുക്ക് അതിൻ്റെ സക്സസ്സും നമുക്ക് കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്ലൈൻഡിനെ പോലെ അതിൻ്റെ ബ്ലൈൻഡിൻ്റെ പ്ലേയേഴ്സിനെ പോലെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.